ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ കിട്ടുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ്. നല്ലൊരു സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പക്കോട പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിൽ കിട്ടുന്ന ഒരു സ്നാക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ലോളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു കപ്പ് അളവിൽ അവിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളാവിലാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളാവിലിന് പകരം നമുക്ക് റോസ് കളർ അവൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള അവലുണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. കട്ടിയായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഈ അവലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ടായിരിക്കും നമ്മുടെ അവലുണ്ടാവുന്നത്. ആ സോഫ്റ്റ്നെസ് മാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മാറും. അതായത് നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. ആ ഒരു രീതി വരെയും നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമ്മളൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ അവല് ചേർത്തിട്ട് ഈവനിങ് സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പ്നെസ്സും കൂടെ നമുക്ക് കിട്ടും. എന്നാൽ ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചില ചിലാന്നൊരു സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് ഒരു അല്പം എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവല് ചൂടാക്കി എടുക്കേണ്ട ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ്. ഇതുപോലെ ഒരു കപ്പ് അളവിൽ കടലപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ കടലപ്പൊടി വന്നിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ നരച്ചെടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കടലമാവ് എന്ന് പറയുന്നത് എപ്പോഴും ഇച്ചിരി കട്ട പിടിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരിച്ച് വേണം നമ്മളൊന്ന് എടുക്കേണ്ടത്. അരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ ഒരു കപ്പ് അളവിലുള്ള കടലമാവും കൂടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഈ കടലമാവ് വറുത്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പ്രത്യേകമുണ്ട് ഈ കടലപ്പൊടിക്ക്. അപ്പോൾ അതങ്ങ് മാറിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും പിന്നെ നമുക്കിത് കിട്ടുന്നത്, നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ അവലൊന്ന് വറുത്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ കടലമാവിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവല് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങും കേട്ടോ നമ്മുടെ ഈ കടലമാവൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും. ഇതായി ഇപ്പോൾ നമ്മുടെ കടലമാവിന് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ അവിലും അതുപോലെ തന്നെ കടലപ്പൊടിയെല്ലാം നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് തീരെ ചെറിയ ഒരു സവാള. ഒരു സവാള എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എത്രത്തോളം തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം. വലിയ വലിയ പീസായിട്ട് ഇടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വലിയ വലിയ പീസ് നല്ലതുപോലെ ഒന്ന് വേഗാതെ അത്രയ്ക്കും മുരിയാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഈ ഒരളവിൽ മാത്രം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു രണ്ട് പച്ചമുളകും കൂടി. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇപ്പോഴേ തന്നെ ചേർത്തേക്കണം. അത് നല്ലതുപോലെ ചെറുതായിട്ട് നരഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇതിലേക്ക് മുളക് പൊടി ഒന്നും എരിവിന് വേണ്ടി ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് പച്ചമുളകും കൂടി. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അതും ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം കറിവേപ്പിലയാണ്. കറിവേപ്പില വന്നിട്ട് നല്ലതുപോലെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ ആ ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്ത പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ് ഒരല്പം ഓമം കൂടി. അതായത് അയമോദകം അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നതാണ്, നമ്മൾ സാധാരണ മുറുക്കിലൊക്കെ ചേർക്കില്ലേ ആ അയമോദകം തന്നെയാണ്. അയമോദകം മിസ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ വരുന്നത്. കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ ഈ ഒരളവിൽ ഒരല്പം മാത്രം ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം ഒരേ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലി പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർക്കുകയാണ്.
ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ ഈ വറുത്തെടുത്ത മാവിൻ്റെയും ബാക്കിയുള്ള ചേരുവകളുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം, ഒരു കാൽ കപ്പിൽ നിന്നും വളരെ കുറച്ച് മാത്രം, എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ചപ്പാത്തിയുടെ വാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടാകും, അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് അങ്ങ് നഷ്ടമാവും. അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. അതായത് ഒരുപാട് നല്ല ബോൾസാക്കിയിട്ടൊന്നും എടുക്കാൻ വേണ്ടി നിൽക്കരുത്, നല്ല കട്ടിക്കെടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരു ചെറിയൊരു പീസ്, അതായത് ഒരു അല്പം മാത്രം എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കണം ഇതുപോലെ. അപ്പോൾ നന്നായിട്ട് ഫ്ലാറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും അത്രയും ക്രിസ്പ്നെസ് നമുക്കിതിന് കിട്ടും. അതിൻ്റെ പേരിലാണ് നല്ലതുപോലെ ചെറിയ ബോളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം വേഗാതെ കിട്ടും. അപ്പം നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, അതിൻ്റെ ഉത്ഭാവമൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഉണ്ടായിരിക്കണം, അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് സമയം താമസിയാതെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഫസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ടാവണം. നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത എല്ലാം ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കണം, വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതായത് പിന്നീട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ലൈറ്റായിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞ് ചെറിയ രീതിയിലൊന്ന് ഹാർഡാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും, അതിൻ്റെ പേരിലാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു വലിയ തൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കരുത്. പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം പോലും എണ്ണയൊന്നും വലിച്ചെടുക്കാതെയായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നമ്മളിതിപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു പുതിയ രുചിയിലുള്ള ഒരു 4 മണി പലഹാരമായിട്ടായിരിക്കും കേട്ടോ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും, ഒരുപാട് സമയത്ത് നമ്മളിനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ശരി, നമുക്കിതിനി എടുക്കാം. ഇതാ ഇതുപോലെ എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.